ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമുക്കിന്ന് 8th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. വിച്ച് ഡേറ്റ്സ്? ബൈ വാട്ട് ക്രൈറ്റീരിയ ഡു വി ചൂസ് എ സെറ്റ് ഓഫ് ഡേറ്റ്സ് ആസ് ഇമ്പോർട്ടൻറ്റ്? ദ ഡേറ്റ്സ് വി സെലക്ട്, ദ ഡേറ്റ്സ് അറൌണ്ട് വിച്ച് വി കമ്പോസ് അവർ സ്റ്റോറി ഓഫ് ദ പാസ്റ്റ് ആർ നോട്ട് ഇമ്പോർട്ടൻ്റ് ഓൺ ദെയർ ഓൺ. ദേ ബിക്കം വൈറ്റൽ ബിക്കോസ് വി ഫോക്കസ് ഓൺ എ പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇവൻറ്റ്സ് ആസ് ഇമ്പോർട്ടൻറ്റ്. ഇഫ് അവർ ഫോക്കസ് ഓഫ് സ്റ്റഡി ചേഞ്ചസ്, ഇഫ് വി ബിഗിൻ ടു ലുക്ക് അറ്റ് ന്യൂ ഇഷ്യൂസ്, എ ന്യൂ സെറ്റ് ഓഫ് ഡേറ്റ്സ് വിൽ അപ്പിയർ സിഗ്നിഫിക്കൻറ്റ്. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ എന്ത് വിഷയത്തെക്കുറിച്ചാണോ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് വിഷയത്തെക്കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും, അല്ലേ? അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ ഡേറ്റും നമ്മൾ ചൂസ് ചെയ്യുന്ന ഓരോ ഇവൻ്റ് അല്ലെങ്കിൽ ഓരോ ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അല്ലാണ്ട് ഈ ഇഷ്യൂസൊക്കെ മാറുന്ന അനുസരിച്ച് ഈ ഡേറ്റ്സും മാറിക്കൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ ഈ ഡേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ടോപ്പിക്കിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് അതിനനുസരിച്ച് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അതിനുശേഷം നമ്മൾ പുതിയൊരു ഇഷ്യൂ അല്ലെങ്കിൽ പുതിയൊരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ പുതിയൊരു ഡേറ്റ് ആയിരിക്കും ആ ടൈമിൽ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു ഡേറ്റ് ആയിരിക്കും ആ ഒരു ടൈമിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുക, അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പുതിയൊരു ഡേറ്റിനായിരിക്കും. കൺസിഡർ ആൻ എക്സാമ്പിൾ. ഇൻ ദ ഹിസ്റ്ററീസ് റിട്ടൺ ബൈ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ഇൻ ഇന്ത്യ, ദ റൂൾ ഓഫ് ഈച്ച് ഗവർണർ ജനറൽ വാസ് ഇമ്പോർട്ടൻറ്റ്. The history has began with the rule of the first Governor General Warren Hastings and ended with the last Viceroy Lord Mountbatten. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് എഴുതിയിരിക്കുന്ന ആ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഇന്ത്യനെ കുറിച്ച് അവരെഴുതിയിരിക്കുന്ന ആ ഒരു ഹിസ്റ്ററി, അത് ഓരോ ഗവർണർ ജനറൽ അല്ലെങ്കിൽ ഓരോ വൈസ്രോയിസിൻ്റെ കാലഘട്ടം അനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് ഓരോ വൈസ്രോയുടെ ഭരണകാലം അല്ലെങ്കിൽ ഓരോ ഗവർണർ ജനറലിൻ്റെ ആ ഭരണകാലം എന്ന് പറയുന്നത് ഓരോ കാലഘട്ടമായിട്ട് അല്ലെങ്കിൽ അതൊക്കെ ഓരോ ഇവൻ്റായിട്ട് എടുത്തിട്ടാണ് അവർ ഈ ഹിസ്റ്ററീസ് എഴുതിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ടുള്ള വാരൻ ഹാസ്റ്റിങ്സ് മുതൽ അവസാനത്തെ വൈസ്രോയി ആയിട്ടുള്ള ലോർഡ് മൗണ്ട് ബാറ്റൻ വരെയുള്ളത് ഓരോരോ ഇവൻ്റായിട്ട് അവരെടുത്തിട്ട് അതിനനുസരിച്ച് അവരുടെ അച്ചീവ്മെൻറ്റ്സിനെ അല്ലെങ്കിൽ അവരായിട്ട് കൊണ്ടുവന്ന ഓരോരോ ചേഞ്ചസിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ഈ ഹിസ്റ്ററിയൊക്കെ എഴുതിയിട്ടുള്ളത്. വൈസ്രോയി എന്ന് പറഞ്ഞാൽ ആരാണ്? അതായത് ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മുടെ രാജ്യത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരാൾ, അല്ലെങ്കിൽ രാജപ്രതിനിധി എന്നൊക്കെ പറയും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് കൊടുക്കുന്ന ആ ഒരു പദവിയാണ് വൈസ്രോയി എന്ന് പറയുന്നത്. ഇൻ സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് വി റെഡ് അബൌട്ട് ദ ഡീഡ്സ് ഓഫ് അതേഴ്സ്, ഹാസ്റ്റിങ്സ്, വെലിസ്ലി, ബെൻറ്റിങ്, ഡാൽഹൌസി, കാനിങ്, ലോറൻസ്, ലിറ്റൺ, റിപ്പൻ, കേഴ്സോൺ, ഹാഡിങ്, ഐറിൻ. ഇറ്റ് വാസ് എ സീമിംഗ്ലി നെവർ എൻഡിങ് സക്സേഷൻ ഓഫ് ഗവർണർ ജനറൽസ് ആൻഡ് വൈസ്രോയിസ്. ഓൾ ദ ഡേറ്റ്സ് ഇൻ ദീസ് ഹിസ്റ്ററി ബുക്സ് വെർ ലിങ്ക്ഡ് ടു ദീസ് പേഴ്സണാലിറ്റീസ്, to their activities, policies, achievements. It was as if there was nothing outside their lives that was important for us to know. The chronology of their lives marked the different chapters of the history of British India. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഹിസ്റ്ററി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് അവർ നമ്മുടെ നാട്ടിൽ വന്ന് ഭരണം നടത്തിയിരുന്ന കാലത്ത് നമ്മുടെ ഇന്ത്യനെ കുറിച്ച് എഴുതിയിരുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹിസ്റ്ററി എങ്ങനെയാണ് അവർ എഴുതിയിരുന്നതെന്ന് വെച്ചാൽ ഈ ഓരോ ഗവർണർ ജനറൽസിൻ്റെ അല്ലെ വൈസ് റോയിസിൻ്റെ പേരിലായിരുന്നു. ഓരോ ഗവർണർ ജനറൽസിനെയും ഓരോ കാലഘട്ടമായിട്ട് എടുത്തുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള ആക്ടിവിറ്റീസ്, പോളിസീസ്, അച്ചീവ്മെൻറ്റ്സ് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു ഇവർ ഈ ഹിസ്റ്ററി എടുത്തിട്ടുള്ളത്. നമുക്ക് ആ ബ്രിട്ടീഷ് ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആ ഹിസ്റ്ററിയിൽ അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓരോരോ ഗവർണർ ജനറൽസിൻ്റെ പേരിലാണ്. അതായത് ഓരോരോ ചാപ്റ്റേഴ്സായിട്ട് അത് വേർതിരിച്ചുകൊണ്ട് ഓരോരോ ഗവർണർ ജനറൽസിൻ്റെ പേരിലാണ് അങ്ങനെയുള്ള ഈ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഹിസ്റ്ററി അവർ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രിട്ടീഷ് ഇന്ത്യനെ ബേസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്? കാരണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരോ ഇവൻറ്റ് അല്ലെങ്കിൽ എന്തിനാണോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനനുസരിച്ച് ഈ ഡേറ്റ്സും ചേഞ്ച് ചെയ്യുമെന്നല്ലേ. നമ്മൾ ഓരോരോ ഇഷ്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഓരോരോ ഇവൻറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മളാണ് തീരുമാനിക്കുന്നത് ഈ ഹിസ്റ്ററി എങ്ങനെ ഡിഫൈൻ ചെയ്യണം എന്നല്ലേ. പണ്ട് നടന്ന കാര്യങ്ങൾ ഏത് രീതിയിൽ വേണം നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് നമ്മൾ വേണം
തീരുമാനിക്കാനായിട്ട്. അപ്പം നമ്മളെങ്ങനെയാണോ ഓരോരോ ഇവൻറ്റിനെ കണക്കാക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളതിനെ ഡിഫൈൻ ചെയ്യുന്നത്, അതിനനുസരിച്ച് ഈ ഡേറ്റ്സ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓരോരോ പുതിയ പുതിയ ഇഷ്യൂസിന് പുതിയ പുതിയ ഡേറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും. അതായത് ഈ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഹിസ്റ്ററി, ഈ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് എഴുതിയിരിക്കുന്നത് ഓരോ ഗവർണർ ജനറൽസിൻ്റെ കാലഘട്ടം അനുസരിച്ചാണ് അല്ലേ. അപ്പോൾ അവർ കൊടുക്കുന്നത് ആ ഓരോ ഗവർണർ ജനറൽസിൻ്റെ ഭരണകാലഘട്ടം അനുസരിച്ചാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇവൻ്റ് അല്ലെങ്കിൽ ഇഷ്യൂ അനുസരിച്ച് ഡേറ്റ്സ് മാറിക്കൊണ്ടിരിക്കും. ഓരോ ഇഷ്യൂവിനും ഓരോ പുതിയ ഡേറ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓരോ ഇവൻറ്റിനും ഓരോ ഡേറ്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇവിടെ ക്രോണോളജി എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടല്ലേ. എന്താണ് അതിൻ്റെ മീനിങ്? അതെന്ന് പറഞ്ഞാൽ ഒരു സയൻസാണ്. അതായത് നമ്മൾ ഓരോ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ട് ടൈമിനെ മെഷർ ചെയ്യുന്ന ആ ഒരു സയൻസിനെയാണ് നമ്മൾ ക്രോണോളജി എന്ന് പറയുന്നത്. Can we not write about the history of this period in a different way? How do we focus on the activities of different groups and classes in Indian society within the format of this history of Governor Generals? നമുക്ക് ഈ പറയുന്ന ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഹിസ്റ്ററി മറ്റൊരു രീതിയിൽ എഴുതിക്കൂടെന്ന്. അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഓരോ ഗവർണർ ജനറൽസിനെ ബേസ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററിനെ കുറിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഹിസ്റ്ററി എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഹിസ്റ്ററിനെ കണക്കാക്കുകയാണെങ്കിൽ, എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ വന്ന ഓരോരോ ഗ്രൂപ്പ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഓരോരോ ക്ലാസ്സിനെ കുറിച്ച് അവർ നടത്തിയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? കാരണം ഈ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് വെച്ചിരിക്കുന്ന ആ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഗവർണർ ജനറൽസിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ്. അവരുടെ ആക്ടിവിറ്റീസും അച്ചീവ്മെൻറ്റ്സും പോളിസീസും ഒക്കെ വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിനെ കുറിച്ചോ ക്ലാസ്സുകളെ കുറിച്ചോ അല്ലെങ്കിൽ അവർ നടത്തിയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചോ ഒന്നും തന്നെ പറയുന്നില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഹിസ്റ്ററി നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് എഴുതേണ്ടതായിട്ട് വരും. വെൻ വി റൈറ്റ് ഹിസ്റ്ററി ഓർ എ സ്റ്റോറി, വി ഡിവൈഡ് ഇറ്റ് ഇൻ ടു ചാപ്റ്റേഴ്സ്. വൈ ഡു വി ഡു ദിസ്? ഇറ്റ് ഈസ് ടു ഗീവ് ഈച്ച് ചാപ്റ്റർ സം കോഹറൻസ്. ഇറ്റ് ഈസ് ടു ടെൽ എ സ്റ്റോറി ഇൻ എ വേ ദാറ്റ് മേക്സ് സം സെൻസ് ആൻഡ് ക്യാൻ ബി ഫോളോഡ്. ഇൻ ദ പ്രോസസ് വി ഫോക്കസ് ഒൺലി ഓൺ ദോസ് ഇവൻറ്റ്സ് ദാറ്റ് ഹെൽപ്പ് അസ് ടു ഗീവ് ഷേപ്പ് ടു ദി സ്റ്റോറി വി ആർ ടെല്ലിംഗ്. അപ്പം നമ്മൾ ഈ ഹിസ്റ്ററി ഒക്കെ എഴുതുന്ന ഒരു ടൈമിൽ, ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ തന്നെ പണ്ട് കാലത്ത് നടന്ന എന്തെങ്കിലും ഒരു കഥ അല്ലെങ്കിൽ പണ്ട് കാലത്ത് നടന്ന കാര്യങ്ങൾ, അത് നമ്മളൊരു കഥ രീതിയിൽ തന്നെയായിരിക്കും എഴുതുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ എഴുതുമ്പം ഇത് ചാപ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചാപ്റ്റേഴ്സായിട്ട് തിരിക്കുന്നത്? ഇങ്ങനെ ചാപ്റ്റേഴ്സായിട്ട് തിരിച്ചാൽ മാത്രമേ ഈ ഓരോ സ്റ്റോറീസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻ്റർ കണക്ഷൻ അല്ലെങ്കിൽ ഒരു ലിങ്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ അല്ലേ. എങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റോറിക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മീനിങ് നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹിസ്റ്ററി ഒക്കെ എഴുതുന്ന ടൈമിൽ ഓരോ ചാപ്റ്ററായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇൻ ദ ഹിസ്റ്ററീസ് ദാറ്റ് റിവോൾവ് അറൗണ്ട് ദ ലൈഫ് ഓഫ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഇന്ത്യൻ സിംപ്ലി ഡു നോട്ട് ഫിറ്റ്. ദ ഹാവ് നോ സ്പേസ്. വാട്ട് ദെൻ ഡു വി ഡു? ക്ലിയർലി വി നീഡ് അനദർ ഫോർമാറ്റ് ഫോർ അവർ ഹിസ്റ്ററി. This would mean that the old dates will no longer have the significance they earlier had. A new set of dates will become more important for us to know. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ബ്രിട്ടീഷ് ഗവർണർ ജനറൽസിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ ഹിസ്റ്ററിയിൽ അവരുടെ ആക്ടിവിറ്റീസും അച്ചീവ്മെൻറ്റ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഇന്ത്യൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അതിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻസിൻ്റെ നേട്ടങ്ങളോ അല്ലെങ്കിൽ അവർ ചെയ്തിരുന്ന കാര്യങ്ങളോ ആക്ടിവിറ്റീസിനെ കുറിച്ചോ ഒന്നും തന്നെ പറയുന്നില്ല അല്ലേ. ഇവർ ബ്രിട്ടീഷ് ഗവർണർ ജനറൽസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്, അവർ ചെയ്ത അച്ചീവ്മെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റ്സാണ് എടുത്തിട്ടുള്ളത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഹിസ്റ്ററി ഈ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് എഴുതിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്ത്യൻസിനൊരു സ്പേസോ അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസിന് ഒരു ഇമ്പോർട്ടൻസും തരാണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സിനെ കുറിച്ചൊന്നും അതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻസ് ആ ഒരു കാലഘട്ടത്തിൽ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ പുതിയതായിട്ടൊരു ഹിസ്റ്ററി എഴുതണം അല്ലേ. അതൊരിക്കലും ബ്രിട്ടീഷ് ഗവർണർ ജനറൽസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കത്തില്ല, നമ്മുടെ നാട്ടിലെ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഈ പഴയ ഈ ഡേറ്റ്സൊക്കെ മാറി നമ്മൾ പുതിയ ഡേറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. കാരണം നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഓരോരോ അച്ചീവ്മെൻറ്റ്സ് നേടിയത് ഏത് ടൈമിലാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഓരോരോ പുതിയ ആക്ടിവിറ്റീസ് ചെയ്ത് തുടങ്ങിയത് ഏത് ടൈമിലാണ്, ആ ഡേറ്റ് ആയിരിക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുക. അല്ലാണ്ട് പണ്ട് കാലത്ത് ഈ ബ്രിട്ടീഷ് ഗവർണർ ജനറൽസിന് ടൈമിൽ അവരുടെ അച്ചീവ്മെൻറ്റ്സിന് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റ്സൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചെയ്ത ആക്ടിവിറ്റീസ് അവർ ചെയ്ത
ആ ആക്ടിവിറ്റീസിൻ്റെ ഡേറ്റ്സ് അതായിരിക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ചെറിയ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണത്? ഓരോരോ ഇഷ്യൂസ് അല്ലെങ്കിൽ ഇവൻ്റ് അനുസരിച്ച് ഈ ഡേറ്റ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ എക്സാമ്പിൾസൊക്കെ നമ്മൾ പഠിച്ചത്. ഇന്ന് പഠിപ്പിച്ച പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൂടെ ഷെയർ ചെയ്യുക.